ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ്, മേക്കപ്പ് മാത്രമല്ല ഒരു നെയിൽ പോളിഷും ഉണ്ട്, അത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ പിന്നെയും പിന്നെയും മേടിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച്. പക്ഷെ അത് തന്നെയാണ് സ്ഥിരം 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 യൂസ് ചെയ്യണത്. ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം പ്രോഡക്ട്സ് കിട്ടും ഇങ്ങനെ ട്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രോഡക്ട്സ് മാറ്റിക്കൊണ്ടേയിരിക്കും, എസ്പെഷ്യലി സ്കിൻ കെയറിലാണ് എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ നമുക്ക് പറ്റിയത് കിട്ടിയാൽ അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാട് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട്, അതായത് ഇത് വർക്ക്ഔട്ടാവും അത് വർക്ക്ഔട്ടാവും വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒട്ടും തന്നെ സമയം കൊടുക്കാണ്ട് ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന അത്ര നല്ലതല്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. എന്റെ സ്കിൻ ടോണിനും എന്റെ സ്കിൻ ടൈപ്പിനും എന്റെ സ്കിൻ പ്രശ്നങ്ങൾക്കും ഇതാണ് ഏറ്റവും നന്നായിട്ട് വർക്ക്ഔട്ട് ആയി. അപ്പൊ അധികമൊന്നുമില്ല, ഒരു 6 പ്രോഡക്റ്റേ ഉള്ളൂ നമ്മുടെ മേക്കപ്പിനായിട്ട്. പിന്നെ നെയിൽ പെയിന്റ് ഒരെണ്ണം കാണിക്കുന്നുണ്ട് എന്റെ കൈക്ക് ചേർന്നതായിട്ടുള്ളത്. അപ്പൊ ഇത്ര തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മതിയാവും. ഫങ്ഷൻ മേക്കപ്പ് ആയിട്ട് ചെയ്യണമെങ്കിൽ പോലും ഇത് മതി, അതല്ല ഡെയിലി മേക്കപ്പ് ആയിട്ട് ചെയ്യണമെങ്കിലും ഇത് മതി. ഇത് ഞാൻ പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും എപ്പോഴും എനിക്ക് കമന്റ്സ് വരുന്നതാണ് ഏതാണ് യൂസ് ചെയ്യണത്, ഏതാണ് എനിക്ക് ചേരുന്നത്. സോ ദാറ്റ് അവർക്കും എന്റെ പോലത്തെ സ്കിൻ ടോൺ ആണെങ്കിൽ അത് തന്നെ മേടിച്ചാൽ മതിയാവുമല്ലോ. അപ്പൊ എന്റെ സ്കിൻ ടോൺ കുറച്ചൊരു ഡസ്കി സ്കിൻ ടോൺ ആണ്, അതിനൊപ്പം തന്നെ എനിക്ക് ഹൈപ്പോ പിഗ്മെന്റേഷൻ ഉണ്ട് കണ്ടോ. അപ്പൊ ഇതാണ് എന്റെ സ്കിന്നിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എനിക്ക് ഇത് തന്നെ ധാരാളമാണ്. പിന്നെ എന്റെ ലിപ്സ് നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണ് കണ്ടോ, നന്നായിട്ട് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ലിപ്സ്റ്റിക് ഒക്കെയാണ് യൂസ് ചെയ്യണത്. അപ്പൊ ഇത്ര തന്നെ മതിയാവും കേട്ടോ. അപ്പൊ എന്റെ സ്കിൻ ടോൺ ആണ്, എന്റെ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഈ പ്രോഡക്ട്സ് നന്നായിട്ട് സൂട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഡെമോ വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഞാൻ ഡെമോ വെച്ചിട്ട് തന്നെ കാണിച്ചുതരാം. അങ്ങനെയാകുമ്പോ പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാ എന്താന്നൊക്കെ ഉള്ളത്. ആദ്യം തന്നെ മുടി കെട്ടി വെക്കട്ടെ. അപ്പൊ ഒരു കുട്ടി സ്കിൻ കെയറിന് തന്നെ തുടങ്ങാം, അതല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞൊന്നും റെഡി ആവില്ല. അപ്പൊ എനിക്ക് കണ്ടത് ഇവിടെ ഭയങ്കര ഡ്രൈനെസ് ആണ്. എനിക്കിങ്ങനെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരും, ഒരു വൈറ്റ് കളറിൽ ഈ മൂക്കിന്റെ രണ്ടു വശത്തും. ഒരു ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ കൂടിയാണ് കേട്ടോ അത്. നാട്ടിൽ പോയിട്ട് വേണം അത് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അനിയം പറഞ്ഞിട്ടുള്ള മരുന്ന് കഴിച്ചിട്ടാണ് ഇൻടേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ഒരിടയ്ക്ക് ഭയങ്കര ഭീകരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നത്, മൂക്കിന്റെ അവിടെയും അതേപോലെ തന്നെ മുട്ടിന്റെ അവിടെയൊക്കെയാണ്. അത് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനി നാട്ടിൽ വന്നിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് ഏതാണ് എന്നൊക്കെ പ്രത്യേകം കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കാട്ടിന് മുന്നേ ഞാൻ ഈ ഡെർമാവൈവിന്റെ ഹൈഡ്ര ക്ലെൻസർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് ഫേസ് വാഷ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. ഇതാകുമ്പോ എന്താ വെച്ചാൽ ഭയങ്കര മൈൽഡാണ്, ഒട്ടും തന്നെ ഹാർഷ് അല്ല, ഭയങ്കര ജെന്റിൽ ആണ് കേട്ടോ. അധികം പതയും കൂടി ഇല്ല, അത്ര ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലെൻസർ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് ഒരു മോയിസ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യണം. എനിക്ക് എന്തായാലും വേണം, അതില്ലാണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ഇത്രയും ഡ്രൈനെസ്സും കൂടി ഉള്ള കാരണം എനിക്ക് തിക്ക് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ന്യൂട്രിഡെർമിന്റെ മോയിസ്ചറൈസർ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാൻ കുറച്ചധികം എടുത്തിട്ട് എസ്പെഷ്യലി മൂക്കിന്റെ ഏരിയയിൽ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്യട്ടോ. അപ്പൊ പെട്ടെന്നൊന്ന് കം ഡൗൺ ആവും, എന്നുവെച്ചാൽ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഒന്നിങ്ങനെ സെറ്റിൽ ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് കളറൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യാത്തതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പുറത്തും വീട്ടിൽ നിന്നുള്ള കുറച്ചധികം ബഹളങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തത് നമ്മുടെ ഡെർമാക്കോ സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ജെല്ലാണ്, ഇതിൽ SPF 16 PA++ ഉണ്ട് കേട്ടോ. അടിപൊളി അൾട്രാ ലൈറ്റ് ഓയിൽ ഫ്രീ സൺസ്ക്രീൻ ആണെന്നാണ് പറയണത്. ഇത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പാരബിനും അങ്ങനെ ഒന്നും ഇല്ലാത്ത സൺസ്ക്രീൻ ആണ്. അപ്പൊ അങ്ങനത്തെ സൺസ്ക്രീൻ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ മേടിച്ചതാണ് കേട്ടോ. റീസെന്റ് ആയിട്ട് നൈക്കയിലെ പിങ്ക് ഫ്രൈഡേ സെയിൽ ഉണ്ടായിരുന്നില്ലേ, അതൊന്ന് മേടിച്ചതാ. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ, അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒട്ടും തന്നെ ഒരു വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെ ഭയങ്കര സ്മൂത്താണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ചുമ്മാ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ കാണിച്ചു തന്നേളൂ. ഇനി നമുക്ക് പ്രോഡക്ട്സിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ലിപ് ബാംസിലൊന്നാണിത്, ആലിയ ബട്ട് റേഞ്ചിലുള്ള ലിമിറ്റഡ് എഡിഷൻ ആണെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ, എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മള് ഈ ലിപ് ബാംസിന്റെ എല്ലാം കൂടി ചേർച്ചിട്ട് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബേബി ലിപ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ 3-4 തവണ മേടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതും തീർന്നു കേട്ടോ, പക്ഷെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ പിങ്ക് ഫ്രൈഡേ സെയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ നൈക്കയുടെ, അതിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെന്താ വെച്ചാൽ നല്ലൊരു കളറും ഉണ്ട്, നല്ല രീതിയിൽ തന്നെ മോയിസ്ചറൈസ് ചെയ്യുകയും ചെയ്യും. എൻ്റെ ഒരു കൗമുദി ലിപ് ബാം ഉണ്ടായിരുന്നു കേട്ടോ, അത് എവിടെയോ വെച്ച് ഞാൻ കാണാനില്ല.
അപ്പൊ അതും ഇതൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ യൂസ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു ലൈറ്റ് കളർ ആക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബ്രൈറ്റ് കളർ, അത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യണതാണ്, നല്ലൊരു ലിപ് ബാം ആണ്, നമുക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി കുറച്ചൊരു ടിന്റ് ഓഫ് കളർ വേണമെന്നുള്ളവർക്ക് ഇത് നോക്കാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം ലിപ്സ് മോയിസ്ചറൈസിംഗ് ആണ്, ഒരു കുഞ്ഞൊരു കളറും തരുന്നു കേട്ടോ. അടുത്തത് കൺസീലർ ആണ് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കൺസീലർ എന്ന് പറയുന്നത്. ഇതിന്റെ സ്കിൻ ടോണും സ്കിൻ ടൈപ്പിനും ഒക്കെ നന്നായിട്ട് സൂട്ട് ആവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് കാരമൽ ആണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഡാർക്ക് ഷെയ്ഡ് ആണോന്ന് എനിക്ക് സംശയമുണ്ട്, അതിലെങ്കിൽ അത്ര ഷുവർ അല്ല. പക്ഷെ ഈ ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് സൂട്ട് ആവും. അതിന് രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഷെയ്ഡ് ആസ് വെച്ച് നല്ല മാച്ചിങ് ആണ്. അത് കൂടാണ്ട് ഒരു ചെറിയതായിട്ടൊരു ഓറഞ്ച് ടിന്റ് ഉണ്ട് ഇതിന്, ചെറുതായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്സ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് കവർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കൺസീലർ മതി. നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് ഈ ഫൗണ്ടേഷനും അതേപോലെ തന്നെ ബി ബി ക്രീം, സി സി ക്രീം, അങ്ങനത്തെ ബേസ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്ത് വെച്ചാൽ ഡെയിലി ബേസിസിൽ നമ്മുടെ ഓഫീസിൽ പോവാണ്, കോളേജിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു കോളേജിലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഈ ചൂടത്തൊക്കെ നമുക്ക് ബസ്സിൽ പോവാണ് അല്ലെങ്കിൽ ടൂ വീലറിൽ പോവാം, അങ്ങനെയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ഈ ഒലിച്ചു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്ന ഒരു കൺസീലർ എടുക്കാം, എന്നിട്ട് നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സുള്ള ഭാഗങ്ങളുണ്ടല്ലോ അവിടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഇതൊരു സ്പഞ്ചുണ്ട്. ഈ സ്പഞ്ച് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറയണം, കാരണം ഇതെന്തോ മൈക്രോ എന്തോ ഒരു സ്പഞ്ചാണ്, അതുകൊണ്ട് ദോഷമില്ല എന്നാണ് എന്തായാലും പറയണത്. അപ്പൊ നമുക്ക് ഈ ബ്ലാക്ക് സ്പോട്സ് ഉള്ള ഭാഗങ്ങളുണ്ടല്ലോ അവിടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ. പിന്നെ അതേപോലെ എനിക്ക് ഡാർക്ക്നെസ് ഉള്ള ഭാഗമാണ് ഈ താടിയുടെ ഭാഗം. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ ഇതേപോലെ കുറച്ച് അപ്ലൈ ചെയ്യും. അതേപോലെ നമുക്ക് കണ്ണിന് താഴെ കറുപ്പ് നിറമുണ്ടെങ്കിൽ അത് ഇതേ ഇവിടെയായിട്ട് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എവിടെയെങ്കിലും നമുക്ക് ഡാർക്ക് സ്പോട്സ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ബ്രഷ് ഒന്നും വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ അത്. പക്ഷെ ശരിക്കും ബ്രഷിനെക്കാട്ടിലും നല്ലൊരു കവറേജ് തരും നമുക്ക്, അത് അങ്ങനെ അവിടെ തന്നെ ഇരുന്നോളും. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസീലർ ആണ് കേട്ടോ. ഈ കൺസീലറിന്റെ വില എന്ന് പറയുന്നത് 500 റേഞ്ചിലാണ് ഇതുള്ളത്. 500-600 നമുക്ക് ഓഫർ ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നോക്കിയിട്ട് ഏതിലാണ് ഡിസ്കൗണ്ടുള്ളത് നോക്കിയിട്ട് അതിന് മേടിച്ചാൽ മതി. കണ്ടോ, എനിക്കിവിടെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മളിത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ കണ്ടോ അത് പോയി. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു ഓറഞ്ച് ടിന്റ് ഉള്ള കാരണം എന്താ വെച്ചാൽ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ കവർ ചെയ്യാൻ ഭയങ്കര നല്ലതാ. ഒരു ഈവൻ സ്കിൻ ടോൺ ആയിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ജെറ്റ് ആന്ന് തോന്നുന്നു കേട്ടോ പോണത്. അല്ല, ഇത് പ്ലെയിൻ തന്നെയാണ്. ശബ്ദം കേടുമ്പോ പെട്ടെന്ന് ജെറ്റാ വിചാരിച്ചു. കുറെ പേരെ പറയുന്നു ഇനി ഇങ്ങനെ പോകുമ്പോ കാണിച്ചു തരാനായിട്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ഞാൻ ക്യാമറ ട്രൈപോഡിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണമാണ്. ഇനി വ്ളോഗിൽ എപ്പോഴെങ്കിലും വരുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് കണ്ട് സ്ഥിരമായിട്ട് സത്യം പറഞ്ഞു മടുത്തു. അങ്ങനെയാണ്, അത്രയ്ക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചില ദിവസം പോകുന്നത്. ഇപ്പൊ ഫ്ലൈറ്റ് പോകുന്നുള്ളത് മാത്രമല്ല, നമുക്ക് എയർപോർട്ടിന്റെ അടുത്താണ് താമസിക്കുന്നത്. അത് കൂടാണ്ട് നേവിയുടെ അടുത്താണ്. അപ്പൊ ജെറ്റുകൾ പോകും ഇങ്ങനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അവരിങ്ങനെ ചരങ്കുചരങ്ങനെ ജെറ്റുകൾ പറത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ ശബ്ദമുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യണ കാരണം കേട്ടോ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറെ പേര് ചോദിക്കാണ് ഉറങ്ങുമ്പോ, അത് എസ്പെഷ്യലി എന്റെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കാണ് ഉറങ്ങുമ്പോ ബുദ്ധിമുട്ടാവുന്നു. ഉറങ്ങുമ്പോ ആരറിയാനാണ്, അതാണ് ഒരു കാര്യം. നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലല്ലോ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എങ്ങനെ കേൾക്കാനോ. കുറെ എണ്ണം പോട്ടോ, നല്ല രസമാണ്. പക്ഷെ കാണാനായിട്ട് രാത്രി സമയത്ത് ഇങ്ങനെ ഇങ്ങനെ മിന്നി മിന്നി കുറെ വെളിച്ചം ഉണ്ടാവല്ലോ. അപ്പൊ നമുക്ക് ഈ ജനലയുടെ പുറത്ത് കൂടെ കാണാം ഇങ്ങനെ നമ്മൾ ഉറങ്ങണ സമയത്ത്, ഉറങ്ങല്ല കിടക്കണ സമയത്ത് ബെഡിൽ. അപ്പൊ അതെ, ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് അങ്ങനെ ഇരുന്നോളൂ, അങ്ങനെ ഒലിച്ചു പോകുന്നില്ല അങ്ങനെ പെട്ടെന്നൊന്നും. അത് മാത്രമല്ല ഒട്ടും തന്നെ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ മുഖത്ത് കംപ്ലീറ്റ്ലി ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ ചൂടത്തൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം അടിപൊളിയായിരിക്കും. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് പൗഡറാണ്. എന്റെ സ്കിൻ കളറിന് ചേരുന്ന, എനിക്ക് നന്നായിട്ട് സൂട്ടായിട്ടുള്ള, അതേപോലെ തന്നെ ഒരു പൊടിക്ക് കവറേജ് ഒക്കെ തരുന്ന, നല്ലതായിട്ട് തോന്നിയിട്ടുള്ള, അഫോർഡബിൾ റേഞ്ചിൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. ഇതിന് ശരിക്കുള്ള പ്രൈസ് എന്തോ 500-600 റേഞ്ച് ആണ്. ഇതിന് നമുക്കൊരു 400 റേഞ്ചിൽ വരെ കിട്ടും. ഇത് 330 ടോഫി പ്രസ്ഡ് പൗഡർ ആണ് കേട്ടോ. ഇതാണ് ഡാർക്ക് ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു പൊടിക്കൊരു ഡാർക്കറായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഇതിനെക്കാട്ടിനും ഇഷ്ടം മാക്കിന്റെ സ്റ്റുഡിയോ ഫിക്സ്
കോമ്പാക്ട് പൗഡർ ആണ്. പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇതൊരു 2000 റേഞ്ചിലാണുള്ളത്. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും ആ ഒരു റേഞ്ചിൽ മേ ബി ലൈക്ക് ഒരു 100 രൂപയൊക്കെ കുറയായിരിക്കും, അത്ര തന്നെയുള്ളൂ. അത്രയും സംശയമാണ്, അങ്ങനെ അധികം കുറഞ്ഞൊന്നും കണ്ടിട്ടില്ല. ഇതാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ്. പക്ഷെ ഇത്രയും വില കൊടുത്ത് മേടിക്കണം എന്നുള്ളത്, അതിന് മാത്രം ഡിഫറൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു കവറേജ് ഒക്കെ തരും. ഇതിനെക്കാട്ടും ഫിറ്റ്മീനെക്കാട്ടും കുറച്ചുകൂടി കവറേജ് ഒക്കെ തരും. അപ്പൊ വേണമെങ്കിൽ ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇത് മേടിക്കാം. അതല്ലെങ്കിൽ ഈ കോമ്പാക്ട് പൗഡറിന് മതിയിട്ട്, അതിന്റെ രണ്ടാമത്തതാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു കോമ്പാക്ട് പൗഡർ രണ്ടാമത്തെ മേടിക്കുന്നത്, കാരണം എന്റെ ഷെയ്ഡ് എനിക്ക് നല്ല രീതിയിൽ തന്നെ മാച്ചാണ്. അത് മാത്രമല്ല, അത്യാവശ്യം നല്ലൊരു മാറ്റ് ഫിനിഷും തരുന്നുണ്ട് കണ്ടോ. ഞാൻ പകുതി ഇതിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഭയങ്കര കവറേജും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും സംഗതി വർക്കൗട്ട് ആവുന്നുണ്ട്. ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്താലാണ് ഇത് അങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ ഭാഗമാണ് കേട്ടോ ഫിറ്റ്മീയുടെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് ഇനി ഞാൻ മാക്കിന്റെ കോമ്പാക്ട് പൗഡർ ഇട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കാണുമ്പോ, ക്യാമറയിൽ കാണുമ്പോ അധികം ഡിഫറൻസ് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഒരു പൊടിക്കും കൂടി കൂടുതൽ കവറേജ് തരുന്നത് ഈ സൈഡാണ്, മാക്കിന്റെ ആണ്. ഒരു പൊടിക്കും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് തരുന്നത് ഈ സൈഡാണ്. അപ്പൊ നമുക്ക് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. ഏതാ വേണ്ടെന്ന് വെച്ചാൽ മേടിക്കാം. അപ്പൊ ദാ ബേസ് മേക്കപ്പ് ഇത്ര തന്നെ മതി. ഇനി നമുക്ക് കാജൽ. ഒരുപാട് കാജൽസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മള് ഇപ്പൊ നോക്കണ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാജൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ നോക്കണത്. ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 500 റേഞ്ച് ആണ്. പക്ഷെ ഒരു 300 റേഞ്ച് വരെയൊക്കെ ഈസിലി കിട്ടണതാണ് കേട്ടോ. എനിക്ക് അറിയില്ല കേട്ടോ 500 തന്നെയാണോ ഇതിന്റെ വില എന്ന്. പക്ഷെ എന്നാലും ഞാൻ 300 റേഞ്ചിലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പെൻസിൽ ഫോമിലാണ് വരുന്നത്. അപ്പൊ നമുക്കൊരു ഷാർപ്പ്നറും കൂടി വേണം എന്നുള്ളത്. അപ്പൊ ഇത് നല്ല അടിപൊളി ജെഡ് ബ്ലാക്കും ആണ്, ലോങ് ലാസ്റ്റിംഗും ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുറച്ച് കട്ടിയാണ്. മറ്റതുപോലെ ഈ റിട്രാക്റ്റബിൾ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ വേറെ പെൻസിൽസ് ഞാൻ കണ്ടിട്ടുള്ളത് പേർപ്പിൾ, അത് നല്ലതാണ്. പേർപ്പിളിന്റെ നല്ല ജെറ്റ് ബ്ലാക്ക് ഒക്കെയാണ്. പക്ഷെ ഇത്രയും ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ ക്രീമിയാണ്. അപ്പൊ അത് നമുക്ക് നോക്കണം. ഇപ്പൊ ഞാൻ നോക്കണത് ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറച്ച് ഹാർഡാണെങ്കിലും എനിക്ക് പ്രശ്നം തോന്നുന്നില്ല. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് പ്ലം ആണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം. പ്ലം യൂസ് ചെയ്തിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ജെറ്റ് ബ്ലാക്ക് ആണ്. പക്ഷെ ഞാൻ കുറച്ചൊന്ന് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതാണ് ഈ പ്ലം കാജലിലൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ണിന്റെ താഴെയും ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അതായത് കൺപീലിയുടെ തൊട്ട് താഴെ ഔട്ടർ കോർണേഴ്സിൽ മാത്രം. അപ്പൊ കണ്ണിന് കുറച്ചുകൂടി വലിപ്പം തോന്നിക്കാനായിട്ട് നല്ലതാ. ഇതൊരു ഫുൾ ഡേ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സ്മഡ്ജ് ആവൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് കണ്ണിന്റെ മീതെ ചെറുതായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാവുന്നതാണ്. ഒരു ഐലൈനർ പോലെ. അപ്പൊ ഇനി പ്രത്യേകിച്ച് വേറെ ഒരു ഐലൈനർ മേടിക്കണമെന്നേ ഇല്ല. അപ്പൊ അഞ്ചാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐബ്രോ പെൻസിൽ ആണ്. ഇത് മിസ്ക്ലെയറിന്റെ വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിൽ ആണ് കേട്ടോ. ഇത് എന്റെ രണ്ടാമത്തെയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള പെൻസിലാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. 90 റുപ്പീസ് ഉള്ളൂ കേട്ടോ. അതിലും കുറവാണ് ആക്ച്വലി ഈ സെയിലിന്റെ സമയത്ത്. ഇതൊക്കെ ഇത്തിരി പറഞ്ഞു പോകുന്നു, അതൊരു കുഴപ്പമില്ല. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഇതിനിപ്പോ സ്പൂലി ഉണ്ട് കേട്ടോ. അപ്പൊ അതും നല്ലതാണ്. അപ്പൊ നമുക്ക് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈറ്റായിട്ട് ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഐബ്രോസ് ഇങ്ങനെ എഴുതാറില്ല, പകരം ഇങ്ങനെ എവിടെയാണോ ഗ്യാപ്പുള്ള അവിടേക്കൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാല് വരയ്ക്കും. ഇനി ഇതിന്റെ പിന്നിലുള്ള സ്പൂലി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അത് മാത്രല്ല, കുറെ കൂടി ഒരു നാച്ചുറൽ ലുക്ക് തരുകയും ചെയ്യും. നമ്മളിപ്പോ പെൻസിൽ വെച്ചിട്ട് എഴുതിയില്ലേ, അത് കുറച്ചും കൂടി ഒന്നിങ്ങനെ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല നാച്ചുറൽ ഫിനിഷിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര പ്രോഡക്ട്സ് യൂസ് ചെയ്തു. ലിപ് ബാം യൂസ് ചെയ്തു, ആദ്യം കൺസീലർ യൂസ് ചെയ്തു, പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തു, കാജൽ യൂസ് ചെയ്തു, ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തു അല്ലെ. അപ്പൊ 1, 2, 3, 4, 5 5 കേട്ടോ. ഇനി ആറാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയണത് അത്രയല്ലോ, ഞാൻ തെറ്റിച്ചോ ഇല്ലാലോ. ഓക്കെ, ഇല്ല. അപ്പൊ ആറാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഞാൻ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്, അതായത് ഒരു
മൂന്ന് നാല് മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതും അത് മാത്രമല്ല ഡസ്കി സ്കിൻ ടോണിന് നന്നായിട്ട് അതല്ലെങ്കിൽ എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് സൂട്ട് ആവുന്ന രണ്ട് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. രണ്ടും നിക്സിന്റെ ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് ചേരും. അത് മാത്രമല്ല നമുക്ക് ഡെയിലി ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരുപാടൊന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ലിപ്സ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ. ചിലർക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ആവും ഇഷ്ടം, ഈവൻ ദോ അൺകംഫർട്ടബിൾ ആണെങ്കിലും. എനിക്ക് താങ്ങാനേ പറ്റില്ല കേട്ടോ ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്റെ. ചിലർ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും, അപ്പോൾ എനിക്ക് ഇഷ്ടാവുകയില്ല. എനിക്ക് എത്ര ലോങ് ലാസ്റ്റിംഗ് ആന്ന് പറഞ്ഞാലും ഇങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റിയതാണ് കേട്ടോ നിക്സിന്റെ. ഇപ്പൊ നിക്സ് ആക്ച്വലി ഒരു ലിപ്സ്റ്റിക്കിന് തന്നെ 600 rupees ഉണ്ട്. പക്ഷെ എഗെയിൻ ഡിസ്കൗണ്ട് ഉണ്ടാവും, ഒരു 500 rupees കിട്ടും. ഒരു കോംബോ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് റോമും അതേപോലെ ബൂദാപെസ്റ്റ് ഷെയ്ഡും ആണ്. രണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പൊ ഇത് രണ്ടിനെയും കൂടി ഒരു കോംബോ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ സെയിലിന്റെ സമയത്തൊക്കെ കുറച്ചും കൂടി ഒരു ഡിസ്കൗണ്ടിൽ കിട്ടും. ഡിസ്ക്ലെയറിന് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനെക്കാട്ടിലും നല്ലതാണ് ഇത്, ശരിക്കും കുറച്ചും കൂടി നല്ലതാണ് ഡിസ്ക്ലെയറിനെക്കാട്ടിലും. ഈ ഡിസ്ക്ലെയറിനെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് വേണമെങ്കിൽ റൂം യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ എന്തൊരു നാച്ചുറൽ ലുക്കാണെന്നറിയോ. ഇതെന്റെ പിഗ്മെന്റഡ് ലിപ്സ് ആയിട്ട് കൂടി ഇത് നന്നായിട്ട് പിഗ്മെന്റേഷൻ കവർ ചെയ്യുന്നുണ്ട്. ഇതൊരു ടിഷ്യൂ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡാബ് ചെയ്യണമെങ്കിൽ ഡാബ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാസ്ക് ഇടാം കേട്ടോ. ഇത് റോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരും. ഡസ്കി സ്കിൻ ടോണിനാണെങ്കിൽ നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. വാഷ് ഔട്ട് ചെയ്യണ ന്യൂഡ് അല്ല. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഷ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താന്ന്. എനിക്ക് കറക്റ്റ് മലയാളം വാക്ക് അറിയില്ല. പക്ഷെ എന്നാലും അതിന്റെ ഒരു ലുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് ചുണ്ടൊക്കെ ആകെ വിളറി വെളുത്തിരിക്കില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു ലുക്ക് ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്കിൻ ടോണിനെക്കാട്ടിലും ഭയങ്കര ലൈറ്റർ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇടുമ്പോ ബേസിക്കലി അങ്ങനെ ഉണ്ടാവും, ആകെ വിളറി വെളുത്തൊരു ഇത് ഉണ്ടാവും ചുണ്ട്. അപ്പൊ അതിനെയാണ് അങ്ങനത്തെ ഒരു ലുക്കിനെയാണ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അല്ല ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടുമ്പോൾ ശരിക്കും നമുക്ക് കാണുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവും. പക്ഷെ ഈ ന്യൂഡ് ലിപ്സ്റ്റിക് അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം ഒരു ബ്രൈറ്റ്നസ് തരുന്നുണ്ട്, നമ്മുടെ ലിപ്സ് പോലെയൊക്കെ തന്നെ തോന്നും. ഭയങ്കര നാച്ചുറൽ ലുക്കാണ്, ഡെയിലി ബേസിസിൽ ഇടാൻ പറ്റിയതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കുറച്ചും കൂടി ഒരു മാറ്റ് ഫിനിഷ് വേണമെങ്കിൽ ഒന്ന് ഡാബ് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളത് എടുത്ത് മാറ്റാം കേട്ടോ. ഇത് മറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് പോലെയൊക്കെ ഭയങ്കര പെർഫെക്റ്റ് മാറ്റ് ലുക്ക് തരില്ല. അത് മാത്രമല്ല കുറച്ചൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യൂ കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഉള്ള ലിപ്സ്റ്റിക് മാറ്റുകയാണെങ്കിൽ ഇത് ഇങ്ങനൊരു ലുക്കാവും ഉണ്ടാവുക. അപ്പൊ നമ്മള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നേ അറിയില്ല, പക്ഷെ ചുണ്ടിന് ചെറിയൊരു കളർ തരും. എന്നിട്ട് നമുക്ക് ഇതിന്റെ മീത് മാസ്ക് ഇടുകയാണെങ്കിൽ ഈ ലിപ്സ്റ്റിക് മാസ്കിലേക്ക് ആവൂല. മാസ്ക് വെക്കണ ഭാഗത്തു നിന്ന് അധികം കൺസീലർ ഇട്ടിട്ടില്ല, അപ്പൊ മാസ്കിലേക്ക് അങ്ങനെ പടരൂല കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് മാസ്ക് ഊരേണ്ട ഒരു അവസരം വരികയാണെങ്കിലും ലിപ്സ് അത്ര ഡാർക്ക് ആയിട്ടുണ്ടാവില്ല. നമുക്കൊരു ഒരു പുട്ട് ടുഗെദർ ലുക്ക് ഉണ്ടാവും. അപ്പൊ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്, എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇനി നമുക്ക് ബൂദാപെസ്റ്റ് നോക്കാം കേട്ടോ. ബൂദാപെസ്റ്റ് ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. തുറച്ചു മാറ്റട്ടെ കേട്ടോ. കുറച്ചും കൂടി ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണിത്. ഇതൊരു നല്ല രസമായിട്ടുള്ള പിങ്കി മൂവി ഷെയ്ഡാണ് കേട്ടോ. കുറച്ചൊരു ബെറി ടോണൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് ചേരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഡസ്കി സ്കിൻ ടോണൊക്കെ നന്നായിട്ട് ചേരും. പക്ഷെ ഇതാകുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് ഡെഫിനറ്റ്ലി അറിയും. അങ്ങനെ അറിയണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷെയ്ഡാണ്. വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നല്ല രസമാണ്. ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ എക്സ്ട്രാ തുടച്ചു മാറ്റുകയാണെങ്കിൽ അപ്പോൾ കുറെ കൂടി ഒരു നാച്ചുറൽ ലുക്കാണ്. നമ്മുടെ മുഖത്തിനൊരു ഒരു ഉതിപ്പ് ഉണ്ടാവും, ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ഒരു കളറാണ് കേട്ടോ. ഇത് ഡെയിലി ബേസിസിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കളറാണ്. നല്ല ഷെയ്ഡാണ്, നല്ലതാട്ടോ. നമ്മുക്കുട്ടിക്ക് ഏതാ ഇഷ്ടമായ? നേരത്തെയാണ് ഇഷ്ടമായ? ഇതാണ് ഇഷ്ടമായ? ഇതാണ് ഇഷ്ടമായ? ഏ അമ്മയ്ക്ക് ഇതാ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 6 products ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, തീർന്നാലും ഞാൻ റീപർച്ചേസ് ചെയ്യുന്നത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിട്ടുള്ളതാണ്. എന്റെ സ്കിന്നും എന്റെ സ്കിൻ ടൈപ്പിനും ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്റെ പ്രിഫറൻസ് കഴിക്കും അതുകൊണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കുക, നമുക്ക് എല്ലാവർക്കും ഒരേ പ്രിഫറൻസ് ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു ലിപ്സിന്റെ കാര്യം തന്നെയാണെങ്കിൽ, അതായത് ലിപ്സ്റ്റിക്കിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡിലുള്ളത് അങ്ങനെയാണ് ഇഷ്ടം. ഇതിപ്പോ ഒരു 4 hours ലാസ്റ്റ് ചെയ്യുക, 3 to 4 hours. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോവും. പക്ഷെ ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഉള്ളുന്ന ഉള്ളുന്ന അങ്ങനെയല്ല പോവുക, ഈവൻ ആയിട്ടാണ് പോവുക. ഒരു കുഞ്ഞൊരു ടെൻറ്റും ഉണ്ടാവും, അത് നല്ലതാണ്. കുറെ ലിക്വിഡ് ലിപ്സ്റ്റിക് എങ്ങനെയാ വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളുന്ന ഉള്ളുന്ന് പോകും, എന്നിട്ടൊരു ഔട്ട്ലൈൻ മാത്രം ഉണ്ടാവും. അത് ഭയങ്കര അഭംഗിയാണ് കേട്ടോ, എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല, എനിക്കത് ഇഷ്ടമില്ല. അപ്പോൾ
നമുക്ക് ഓരോ പ്രിഫറൻസുകൾ ഉണ്ടാവില്ല, അത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. പക്ഷെ ബേസിക് ആയിട്ട് ഈ ഒരു ആറ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഡെയിലി ബേസിസ് അതല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ മേക്കപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് മതിയാവും. പിന്നെ നമ്മൾ മാസ്ക് ഇടുകയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കണ്ണ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ, കുറച്ച് എണ്ണ ഉണ്ടായാൽ മതി, വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഈസിലി റിമൂവ് ആവും. കാജൽ ഇത്തിരി ഒരു പൊടിക്ക് പാടാണ് കേട്ടോ, നന്നായിട്ടൊന്ന് എടുക്കേണ്ടി വരും. പക്ഷെ കാജലാണെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് പോകും. പിന്നെ എനിക്കിനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരെണ്ണം കൂടി കാണിക്കാനുള്ളത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് നെയിൽ പെയിന്റ് ആണ് കേട്ടോ. അത് ഷെയ്ഡിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഈ നെയിൽ പെയിന്റ്സ് ഒക്കെ പെട്ടെന്ന് പോവില്ലേ, എസ്പെഷ്യലി വെള്ളത്തിൽ നമ്മളിങ്ങനെ കോണ്ടാക്ടിൽ വരുന്ന കാരണം കൂടുതൽ നമ്മൾ ഈ പാത്രം കഴുകിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അടുക്കളയിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നെയിൽ പെയിന്റ് പെട്ടെന്ന് പോവും. അപ്പം അങ്ങനെ പെട്ടെന്ന് പോകണ്ട, കുറച്ചുകൂടി ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവണമെങ്കിൽ ഇക്കേ ബ്യൂട്ടിയുടെ ഈ നെയിൽ പെയിന്റ് ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് ചേരുന്നുണ്ട്, ഇപ്പം എൻ്റെ കൈക്ക് ചേരുന്ന നെയിൽ പെയിന്റ്സ് വളരെ കുറവാണ്. ഇതെല്ലാവർക്കും ചേരുന്ന നെയിൽ ഷെയ്ഡാണ് കേട്ടോ, ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ന്യൂട്ട് ഷെയ്ഡാണ്, ഇപ്പം ഭയങ്കര ഇന്നായിട്ടുള്ള ഷെയ്ഡാണ്, ലാവെൻഡർ ഷെയ്ഡും അതേപോലെ തന്നെ ന്യൂട്ട് ഷെയ്ഡും രണ്ട് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആണ്, ഇതും ഞാൻ സ്ഥിരം റീപർച്ചേസ് ചെയ്യുന്നതാണ്. ഇതിന് മൂന്നാമത്തേ ആയിട്ടുള്ള രണ്ടെണ്ണം യൂസ് ചെയ്ത്, അത് തന്നെ വലിയ കാര്യമാണ്. ഇത് അങ്ങനെ അത്രയും ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നതല്ല നെയിൽ പെയിൻസ്, പക്ഷെ ഞാൻ സ്ഥിരം പെട്ടെന്നൊരു ഷെയ്ഡ് വേണമെങ്കിൽ ഒരെണ്ണം അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ന്യൂട്ട് ഷെയ്ഡ്. ഇതാകുമ്പോൾ എല്ലാ ഔട്ട്ഫിറ്റ്സിനൊപ്പം പോവുമല്ലോ, ലാവെൻഡറും നല്ലതാണ് പക്ഷെ എല്ലാ ഔട്ട്ഫിറ്റ്സിനൊപ്പം പോകണമെന്നില്ല, എന്നാലും ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ന്യൂഡ് ഷെയ്ഡായിട്ട് തോന്നില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല, നല്ലതാട്ടോ. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കെ ബ്യൂട്ടിയുടെ കട്രീന കൈഫിന്റെ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗോ ടു പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് സ്ഥിരം ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ സ്കിൻ ടൈപ്പാണ്, അതല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ ഇത് എന്തായാലും വർക്കൗട്ട് ആവേണ്ടതാണ്. അൺലെസ് ആൻഡ് അൺടിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതല്ലെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി വർക്കൗട്ട് ആവേണ്ടതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്ക്സും ഇടാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അപ്ഡേറ്റ്സ് പറഞ്ഞില്ല അല്ലേ, ഈ കുർത്ത മിന്ത്രി എന്നുള്ള കുർത്തയാണ് കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ ഫുൾ ടൈം ഒതുക്കലായിരുന്നു, അതാണ് വീഡിയോസ് ഉണ്ടാവാഞ്ഞത്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ബ്രേക്ക് എടുത്തില്ല, ഒന്നാമത് കുറേ ഉറക്കം പെൻഡിങ് ഉണ്ടായിരുന്നു, കുറേ ദിവസമായിട്ട് ഉറക്കം ഭയങ്കര കുറവായിരുന്നു. അപ്പം ഫസ്റ്റ് ഉറങ്ങാനുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കബോർഡ് ഒതുക്കണമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതിങ്ങനെ കബോർഡ് തുറന്നാൽ എല്ലാം കൂടി ചാടി പുറത്തേക്ക് വീഴും ഡ്രസ്സ്, അത്രയ്ക്ക് ഇങ്ങനെ കുത്തി നിറച്ച വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസം ഫുൾ എടുത്തു എന്നുള്ളതാണ്, ഇമ്മക്കുട്ടിയുടെ കബോർഡ് ഒതുക്കി, അതുപോലെ എൻ്റെ കബോർഡ് ഒതുക്കി, എന്നിട്ട് കുറേ ഡ്രസ്സുകൾ മാറ്റി ഡൊണേറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ മാറ്റി, പിന്നെ DIY ക്ക് എടുക്കാനുള്ളത് കുറേ ടീഷർട്ട്, എനിക്ക് ടീഷർട്ട്സ് വെച്ചിട്ട് ഇങ്ങനെ DIYs ചെയ്യാൻ ഇഷ്ടമാണ്, നമ്മൾ ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചു. കളയേണ്ടതായിട്ടുള്ളതുണ്ടായിരുന്നു, കുറച്ച് അധികം പൂപ്പലൊക്കെ വന്നിട്ട് നശിച്ചു പോയതുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞ്. അപ്പോൾ അതിൻ്റെ അഗാധതയിൽ നിന്ന് കിട്ടിയതാണ് ഈ കുർത്ത, പണ്ട് നമ്മൾ മേടിച്ചാട്ടോ മിന്ത്രയിൽ നിന്ന്. സോ എന്തായാലും എനിക്ക് സമാധാനമായി, ഞാൻ ഫുള്ള് ഒതുക്കി നല്ല റെഡിയാക്കി സെറ്റാക്കി വെച്ചപ്പോൾ എനിക്ക് ഇനി ഒരു ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു December 1st നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റയ്ക്ക് ഫോട്ടോസിന് വേണ്ടിയിട്ടും ഒരു ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ മാസത്തെ അപ്ഡേറ്റ്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചിറ്റാറ്റ് വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കൂ കേട്ടോ കമൻറ്റ് സെക്ഷനിൽ, അപ്പോൾ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ചിറ്റാറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, എനിക്കറിയാം ഇനി ഒന്നും അറിയാമല്ലേ എന്നെ കുറിച്ച് എന്നുള്ളത്. പക്ഷെ എന്നാലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണ്, എന്തിനെങ്കിലും കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ കുറച്ച് നാളായാലും ഒരു ചിറ്റാറ്റ് വീഡിയോ ചെയ്തിട്ട് മാത്രമല്ല അടുപ്പിച്ച് കുറേ വീഡിയോസ് വേറെ കുറേ വീഡിയോസ് ചെയ്യാൻ ചെയ്തു. അപ്പം എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയണേ. അത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പുതിയ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിനെടുത്തൊരു കുഞ്ഞു ബെൽ ലൈക്ക് ഇട്ട് അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം, അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മറക്കരുത്, ബൈ ബൈ.